കളിഞ്ഞൂർ KCB ജീവനക്കാരുടെ അനാസ്ഥ. നാട്ടുകാരുടെ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ഇന്നലെ രാത്രി 8 മണിയോടെ വീടിന് മതിലിന് മുകളിൽ തെങ്ങ് വീണ സംഭവത്തെ തുടർന്ന് KCB ജീവനക്കാരെ വിവരമറിയിച്ചെങ്കിലും ആരും തന്നെ വരികയോ പവർ വിച്ഛേദിക്കുകയോ ചെയ്തില്ല. ഈ ഭാഗത്തു കൂടി നിരവധി വിദ്യാർത്ഥികളാണ് ദിവസവും സ്കൂളുകളിൽ പോകുന്നത്. നിമിഷം പോലെ ആ KCB മാരെ ഒരു നിമിഷം പോലും ജോലി ചെയ്യാൻ അനുവദിക്കരുതെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നടപടിയുമായിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇതിപ്പോ ഡേഞ്ചർ അവസ്ഥ, എനിക്ക് സൈഡുകളിലൊക്കെ നിൽക്കുന്നതൊക്കെ മുറിച്ച് മാറ്റണ്ട. തോട്ടിന്റെ സൈഡിലൊക്കെ നിൽക്കുന്നതാ, ഇങ്ങനെ പല അപകടങ്ങളൊക്കെ വരുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് പലയിടത്തും. അത് ആൾക്കാരെ അറിയിപ്പ് ചെയ്ത് മുറിച്ച് മാറ്റം ചെയ്യേണ്ട കടമയുണ്ടോ? ഇപ്പൊ ഇവർക്ക് ഇപ്പൊ ഡേഞ്ചറസ് ആണ്. ഇപ്പൊ വണ്ടി ഒന്നും വരാഞ്ഞതൊക്കെ ഭാഗ്യമായി. മെയിനായിട്ട് സ്കൂൾ കുട്ടികൾ ഇപ്പം ബസ് 3-4 ബസ് ഇപ്പം പോകേണ്ടതാ. നാലല്ല, ഈ ഏരിയയിലെയും പിന്നെ ഇന്നുമാൻ മുതലുള്ള സ്കൂളുകളിലെയും ബസ്സുകൾ ഇപ്പം പാസ് ചെയ്യുന്നതാണ്. ഇത് ഏകദേശം മഴയില്ലേ, എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും ഒരു 8 മണിക്ക് 9 മണിക്ക് ശേഷം. ആ KCB സാർ മെമ്പർ വിളിച്ച് പറഞ്ഞു പറയുന്നുണ്ട്. നാട്ടുകാരെല്ലാം വിളിച്ച് അമ്മമാര് ഇത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് എത്തിയത്. ഈ കരണ്ട് കിടക്കോ, അതിനകത്ത് ജനങ്ങൾ ഒരു അറിയാതെ വന്നു, ബൈക്കിലൊക്കെ വന്ന് ഇത് കിഴി കൂടെ കയറി പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇത് വിളിച്ചാൽ അവർ ഓടി എത്തത്തില്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒന്നാമത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചാൽ ഫോണ് ഇല്ല. ഇന്നലെ അവിടുത്തെ CUG നമ്പർ ആണെങ്കിൽ അവിടെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലാൻഡ് ഫോൺ നമ്പറിനകത്തിലാണെങ്കിൽ 1000 തവണ വിളിച്ചണക്കെയാണ് അത് കിട്ടിയത്. ഇന്നലെ എന്നിട്ട് രാത്രിയിൽ ഇത് ഓഫ് ചെയ്തു എന്ന് വിചാരിച്ചാണ് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഈ വീട്ടിൽ ബാവണിനെ വിളിച്ചപ്പോഴാണ് അവരിന്നലെ ഇവിടെ വന്നിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ AA വിളിച്ചപ്പോൾ AA പറഞ്ഞത് ഇവരെ വിളിച്ച് രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് സ്ഥലം അവർക്ക് മനസ്സിലായില്ല എവിടാന്ന്. ഞാൻ പറഞ്ഞത് അവർ തിരിച്ചു പോലും വിളിച്ചിട്ടില്ല. എന്നിട്ട് ഇവർ ഇപ്പോഴാണ് ലൈൻ ഓഫ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇവിടെ വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്. ഇതിന് തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി. ഇവിടുന്ന് ഇത് കിടക്കുകയാണ്, ഒരു ലൈൻ കമ്പിയുടെ മണ്ടേ കൂടെ മറിഞ്ഞ് ഈ ഇത് ഇവിടെ കിടക്കുകയാണ്. ഒരു ഗേറ്റിലോട്ട് മറിഞ്ഞ് ഇന്നലെ രാത്രി 9 മണിയായപ്പം മറിഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് സപ്ലൈ ഉള്ള ലൈന്, ആ ലൈൻ താണ് തറമുട്ടാറായി കിടക്കുന്ന തരത്തിൽ കൂടെ കിടന്നണൊക്കെ ഇന്നലെ ഇലക്ട്രിസിറ്റി വിളിച്ചു, AA വിളിച്ചു, എല്ലാം വിളിച്ചു. എന്നിട്ട് ഈ നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവര് ഇവിടെ നോക്കാൻ പോയി ഇന്നലെ വന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാ ഇന്നിപ്പോ രാവിലെ ഞാനിവിടെ വന്ന് വരുന്ന സമയത്ത് വരെയും AA വിളിക്കുന്ന സമയത്ത് വരെ ഈ ലൈനിൽ സപ്ലൈ ഉണ്ട്. ഈ ലൈനിൽ സപ്ലൈ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിപ്പോഴാണ് ഓഫ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞ സാറെ, ലൈൻ ഓഫ് ചെയ്തപ്പോഴാണ്, 7:40 ആയപ്പോഴാണ് ലൈൻ ഓഫ് ചെയ്തത്, മനസ്സിലായി. പെട്ടെന്ന് ലൈൻ ഓഫ് ചെയ്യുന്നല്ലോ സാറെ, ഇന്നലെ ഇവിടെങ്ങും വന്നില്ല. ഞാൻ പറഞ്ഞത് സന്തോഷ് സാറേ അങ്ങനെയല്ല, റോയിയുടെ വീടിനുള്ള വിളിച്ച നമ്പറിൽ തിരിച്ചു വിളിക്കണം അവര്, അല്ലെങ്കിൽ AA വിളിച്ചിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല എന്ന് പറയണം. ഞാൻ പറഞ്ഞത് രാവിലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ, ഞാൻ പറഞ്ഞത് സാറേ രാവിലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ്, മനസ്സിലായില്ലയോ? രാവിലെ 7:30 വരെ ഈ ലൈനിൽ സപ്ലൈ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ തെങ്ങിന്റെയും ലൈനിന്റെയും കീഴിൽ കൂടെ കുനിഞ്ഞു വേണം ആളുകൾക്ക് ഇപ്പുറത്തോട്ട് പാസ് ചെയ്യാന്. ഒരു ബൈക്ക് പോലും പോകാത്ത പോലെ താഴ്ന്നു കിടക്കുകയാണ്. സാറിന് വേണമെങ്കിൽ വാട്സപ്പിൽ ഇട്ടാണ്, ഞാൻ എയ്ക്ക് വാട്സപ്പിൽ ഇതിന്റെ വീഡിയോയും ഫോട്ടോയും ഞാൻ ഇട്ടു കൊടുക്കുന്നത്. എന്നിട്ട് അവന്മാര് വന്നിരിക്കുന്നത് ഇപ്പൊ വന്നിരിക്കുക, അന്ന് എന്നിട്ട് ഇവിടെ വന്നിട്ട് ന്യായം വിടാൻ നിൽക്കുക. എന്നിട്ട് അതിന്റെ ആവശ്യമില്ല. ഒന്നുകിൽ അവന്മാരെ സസ്പെൻഡ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞത് ഗുരുതരമായ വീഴ്ച എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടാണ് ഇമാർ ഇന്നലെ രാത്രി കുഞ്ഞു കളിച്ചത് ഇവിടെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും ഇവമാരെ ഇനി ഒരു നിമിഷം പോലും ആ KCB ഇമാരെ ഒരു നിമിഷം പോലും ജോലി ചെയ്യാൻ അനുവദിക്കരുതെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിന്റെ നടപടിയുമായിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ വന്നതിന് ശേഷം മാത്രം, ഞാൻ താക്കോൽ ഊരി എടുത്തിട്ടുണ്ട് വണ്ടിയുടെ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഇമാരെ ഞാൻ വിടത്തുള്ളൂ. അല്ല ഞാൻ പറഞ്ഞത് ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ സാറേ, ഞങ്ങൾ ചെയ്തതാണോ? അത് ഞാൻ പറഞ്ഞത് ഫീൽഡ് മൊത്തത്തിൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായതല്ലേ, ആ അവസ്ഥ ഉണ്ടാക്കിയതല്ലേ അവര്. ഞാൻ ചോദിച്ചത് ഈ രണ്ട് പോസ്റ്റ് ഒടിഞ്ഞു വീണു, ഈ ഗേറ്റിൽ ഈ സാധനം നിന്നില്ലെങ്കിൽ ഈ രണ്ട് പോസ്റ്റ് ഒടിഞ്ഞു വീഴുമല്ലേ?
പിടിഞ്ഞു വീഴുമല്ലേ. ഇന്നലെ രാത്രി മാർ ഈ പോസ്റ്റ് അടിഞ്ഞു വീണാലും ഇവിടെ വരത്തില്ലല്ലോ, മാർ അറിയത്തില്ലല്ലോ. ഓഫ് ചെയ്യണ്ടേ, സപ്ലൈ ഓഫ് ചെയ്യുമെങ്കിലും വേണ്ടേ, അതാണ് സംഭവം. രണ്ടു പ്രാവശ്യം പോശാൻ പറ്റി വീട്ടിലെ ചെറുക്കൻ വിളിച്ചു പറഞ്ഞു, ഇത് അപകടമാണ്, അവരുടെ വരയുടെ മണ്ടയ്ക്ക് വീഴും. അവര് പോകുന്നില്ലേ, രണ്ടു പ്രാവശ്യം നമ്മള് വിളിച്ചു പോശാൻ പറ്റി വിളിച്ചു വിളിച്ചു അറിയിച്ചു. ആ സുദർശന്റെ വീടിന്റെ മണ്ടയിലോട്ട് ചാഞ്ഞു, ഇത് ഒടിഞ്ഞാല് അതിന്റെ മണ്ട വീഴുവോ, ആറും വീടും വിളിച്ചു പറഞ്ഞിട്ട് ഒരു മാസം രണ്ടു പ്രാവശ്യം വിളിച്ചു പറഞ്ഞു വീട്ടിൽ നിന്ന്. ഇതിൽ വന്നില്ല, ഇന്നുവരെ വന്നിട്ട് അവിടെ പോസിപ്പോഴും എലിയൊക്കെ തുറന്നു കയ്യാലേക്ക് അവരുടെ വീട് വലിയ പോസ്റ്റ് കെ.എസ്.ഇ.ബി. ജീവനക്കാരുടെ ഉത്തരവാദിത്തമില്ലായ്മയിൽ നാട്ടുകാർ പ്രതികരിക്കുന്നു. ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.